രാജ്യത്തെ കോവിഡ് കേസുകളിൽ 24 ലക്ഷം കടന്നിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 64,553 പോസിറ്റീവ് കേസുകളും 1007 മരണവും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 48,040 ഉയർന്നു. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 71.16% ഉയർന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കണക്കാണല്ലോ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ആശങ്കയുടെ കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഇപ്പോൾ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം അതിപ്പോൾ 24 ലക്ഷം കടന്നിരിക്കുന്നു. ആകെ പോസിറ്റീവ് കേസുകൾ 24,61,190 മാറിയിരിക്കുന്നു. മാത്രമല്ല പ്രതിദിന കേസുകളിൽ വലിയ വർധനവാണ് ഇന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ 64,553 പോസിറ്റീവ് കേസുകളും 1007 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ 2 ദിവസത്തിനിടെ വർദ്ധിച്ചത്, അതായത് 23 ലക്ഷം കടന്നത് ബുധനാഴ്ചയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ ഈ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത് 197-ാം ദിവസമാണ്. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ജനുവരി 30-നാണ്. കേരളത്തിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം 197-ാം ദിവസമാണ് 24 ലക്ഷം കടന്നിരിക്കുന്നത് ഈ കോവിഡ് കേസുകളുടെ എണ്ണം. അതുപോലെ ഈ മരണങ്ങളുടെ എണ്ണം ഇപ്പോൾ 48,000 കടന്നിരിക്കുന്നു. ആകെ മരണം 48,040 മാറിയിരിക്കുന്നു. ചികിത്സയിലുള്ളവർ 661,595 പേരാണ്. അതേസമയം തന്നെ രോഗമുക്തരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. രോഗമുക്തരുടെ എണ്ണം ഇപ്പോൾ 17 ലക്ഷം കടന്നിരിക്കുന്നു. ആകെ രോഗമുക്തർ 17,51,555 മാറി. രോഗമുക്തി നിരക്കും ഉയർന്നിട്ടുണ്ട്. 71.16% രോഗമുക്തി നിരക്ക് ഉയർന്നു. 24 മണിക്കൂറിനിടെ 55,573 പേരാണ് രോഗമുക്തരായത്. മരണനിരക്ക് 2% താഴെ തന്നെ തുടരുകയാണ്. 1.95% നിലവിലെ മരണനിരക്ക് ഈ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളിൽ നിന്നും അതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ തന്നെയാണ് രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നത്. SKN. ഓക്കെ, താങ്ക് യു. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് രാജ്യത്തെ കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു.